യോഗം കുറഞ്ഞു, 100 ദശലക്ഷം യൂണിറ്റ് താഴെ. പീക്ക് ടൈം ആവശ്യകതയും കുറഞ്ഞു. തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യത, ചൂടിന് അല്പം ആശ്വാസം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നത് കർണാടകത്തിലെ രോഗികൾക്ക് വേണ്ടി. കേന്ദ്ര അവഗണനയുടെ തുടർച്ച. DYFI പിറന്നാൾ ദിനത്തിൽ ആദ്യ പാർട്ടി സമ്മേളനം നടത്താൻ വിജയി. AAP യെ തകർക്കാൻ നോക്കുന്തോറും ശക്തി പ്രാപിക്കും. ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കും. കെജ്രിവാൾ. കാട്ടാന വനംവകുപ്പിന്റെ ജീപ്പിന് നേരെ തിരിഞ്ഞു. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരൻ രക്ഷപ്പെട്ടത്. തലനാരിഴക്ക്. ചൂടുകൂടി സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി പ്രതിസന്ധിക്ക് ആശ്വാസമായി. വെള്ളിയാഴ്ചത്തെ ഉപയോഗ ആഴ്ചകൾക്ക് ശേഷം 100 ദശലക്ഷം യൂണിറ്റ് താഴെ. രാത്രി ഉയർന്ന ഉപയോഗം സമയത്തെ ആവശ്യകതയും ദീർഘനാളുകൾക്ക് ശേഷം 5000 മെഗാവാട്ടിന് താഴെ രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ആകെ 98.83 ലക്ഷം യൂണിറ്റ് ഉപയോഗമുണ്ടായത്. ഉയർന്ന ഉപയോഗ സമയത്ത് 4976 മെഗാവാട്ട് ആവശ്യകത രേഖപ്പെടുത്തി. ഉയർന്ന ഉപയോഗ സമയത്ത് വ്യാഴാഴ്ചത്തേക്കാൾ 233 മെഗാവാട്ടിന്റെ കുറവുണ്ടായി. ഏപ്രിൽ മുതൽ ഉപയോഗം കുത്തനെ കൂടി ആകെ ദിവസത്തെ ഉപയോഗം 116 ദശലക്ഷം യൂണിറ്റിലേക്കും ഉയർന്ന ഉപയോഗ സമയത്തെ ആവശ്യകത 5790 മെഗാവാട്ടിലേക്കും ഉയർന്നിരുന്നു. സർവകലാ റെക്കോർഡ് ഭേദിച്ചുള്ള വൈദ്യുതി ഉപയോഗം ഉണ്ടായിട്ടും ലോഡ് ഷെഡിങ്ങിലേക്കും പവർ കട്ടിലേക്കും പോകാതെയാണ് സംസ്ഥാനം പ്രതിസന്ധിയെ മറികടക്കുന്നത്. തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങൾ മഴ ലഭിച്ചതോ സംസ്ഥാനത്തെ ചൂടിന് താൽക്കാലിക ആശ്വാസമേകി. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 19 ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, 19 എറണാകുളം, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച 19 ഇടുക്കിയിലുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. തെക്കൻ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നുവെന്നാണ് മുന്നറിയിപ്പുള്ളത്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ നീക്കം പ്രതിഷേധാർഹവും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ തുടർച്ചയുമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി. 1956 രൂപീകരിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനുകളിൽ ഒന്നാണ്. പാലക്കാട് ഡിവിഷൻ മുമ്പ് വിഭജിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. നിലവിൽ പോത്താനൂർ മുതൽ മംഗളൂരു വരെ 588 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കി കോയമ്പത്തൂർ, ബംഗളൂരു എന്നീ ഡിവിഷനുകൾ രൂപീകരിക്കാനാണ് റെയിൽവേയുടെ നീക്കം. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന കടുത്ത അവഗണനയുടെ അടുത്ത രൂപമാണ് പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് പിറകിൽ. ബംഗളൂരുവും കോഴിക്കോടും പാലക്കാടും ഷൊർണൂരും ഉൾപ്പെടെയുള്ള വലിയ വരുമാനം ചരിത്രവുമുള്ള സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കുന്നത് കർണാടകത്തിലെ ലോബികൾക്ക് വേണ്ടിയാണ്. പുതിയ വണ്ടി അനുവദിക്കാതെയും നിലവിലുള്ളവയുടെ എണ്ണം കുറച്ചും കേരളത്തിന്റെ വരുമാനം കുറയ്ക്കാനുള്ള ഇടപെടൽ റെയിൽവേ നേരത്തെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള വരുമാന നഷ്ടം കാണിച്ചു. ഡിവിഷൻ ഇല്ലാതാക്കുന്നതോടെ കേരളത്തിൽ ഒരു ഡിവിഷൻ മാത്രമായി ചുരുങ്ങും. ഈ നീക്കത്തിനെതിരെ കേരളീയം സമൂഹം രംഗത്തിറങ്ങണം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അപലപനീയമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി DYFI സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ അറിയിച്ചു. നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ലെന്ന് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് സീറ്റ് കുറയും. രാജ്യത്തിനായി പോരാടാനും രക്തം ചീന്താനും തയ്യാറാണ് താൻ. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി പദങ്ങൾ തന്നെ പ്രലോഭിപ്പിക്കുന്നില്ല. AAP യെ തകർക്കാൻ നോക്കും തോറും ശക്തി പ്രാപിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. AAP യെ തകർക്കാൻ പ്രധാനമന്ത്രി സാധ്യമായതെല്ലാം ചെയ്തു. പ്രധാനമന്ത്രി തങ്ങൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ എല്ലാ വലിയ അഴിമതിക്കാരും BJPയിൽ ആണുള്ളത്. ഒരു രാജ്യം ഒരു നേതാവ് എന്നതിനാണ് മോദിയുടെ ശ്രമം. മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി, MK സ്റ്റാലിൻ, തേജസ്വി യാദവ്, പിണറായി വിജയൻ,
ഉദ്ധവ് താക്കറെ എന്നിവ ജയിലിലാകും. മോദി ജയിച്ചാൽ യോഗി ആദിത്യനാഥിനെ ഒതുക്കും. 2 മാസത്തിനകം യു പിയിൽ മുഖ്യമന്ത്രി മാറുമെന്നും കെജ്രിവാൾ പറഞ്ഞു. അടുത്ത വർഷം മോദിക്ക് 75 വയസ്സാകുന്നതോടെ മോദി വിരമിക്കുമോ? അങ്ങനെയെങ്കിൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകും. അപ്പോൾ മോദി ഗ്യാരണ്ടി എങ്ങനെ പൂർത്തിയാകുമെന്നും കെജ്രിവാൾ ചോദിച്ചു. ഭാര്യ സുനിതയ്ക്കൊപ്പം ഡൽഹിയിലെ ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തിയ ശേഷം ഉച്ചയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കെജ്രിവാൾ രംഗത്തെത്തിയത്. ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പോളിംഗ് നടക്കുന്നത്. കെജ്രിവാൾ ഇന്നു മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും. മെയ് 25 ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പോളിംഗ് നടക്കുന്നത്. തമിഴ് സിനിമാ ലോകത്തെ ദളപതി വിജയ് തന്റെ പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നു. വിജയുടെ പിറന്നാൾ ദിനമായ ജൂൺ 22 മധുരയിൽ ആയിരിക്കും തമിഴക വെട്രി കഴകം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. തമിഴ് പ്രാദേശിക മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാർച്ചിൽ അംഗത്വ വിതരണം ആരംഭിച്ച് 24 മണിക്കൂറിനകം 30 ലക്ഷം പേർ വിജയുടെ പാർട്ടിയിൽ ചേർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടികൾ വിജയ് പ്രഖ്യാപിച്ചേക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് മധുര സമ്മേളനത്തോടെ തുടക്കമാകുന്നത്. വിജയ്ക്കേറെ അടുപ്പമുള്ള നഗരമാണ് മധുര. ക്യാപ്റ്റൻ വിജയ്കാന്ത് തൻ്റെ പാർട്ടി പ്രഖ്യാപിച്ചതും മധുരയിൽ ആയിരുന്നു. വെങ്കട് പ്രഭുവിൻ്റെ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം ആണ് വിജയ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ. ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷമായിരിക്കും സമ്മേളന ഒരുക്കങ്ങളിലേക്ക് വിജയ് കടക്കുക. അന്നൂർ കേളപ്പൻ സർവീസ് സെൻ്റർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അന്നൂർ കേളപ്പൻ സർവീസ് സെൻ്ററിൻ്റെ മുൻ പ്രസിഡൻറ്റും കേളപ്പൻ കായിക കലാകേന്ദ്രം സ്ഥാപകനും സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം സ്ഥാപക സെക്രട്ടറിയും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന ടി കെ കോമപൊതുവാളിൻ്റെ സ്മരണാർത്ഥം കേളപ്പൻ സർവീസ് സെൻ്റർ ഏർപ്പെടുത്തിയ അവാർഡ് കോൽക്കളി രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഇ എ കൃഷ്ണൻ പയ്യന്നൂരിന് നൽകാൻ തീരുമാനിച്ചു. 2005 മുതൽ കോൽക്കളി പരിശീലന രംഗത്തുള്ള ഇദ്ദേഹം കുട്ടികൾ, മുതിർന്നവർ, വനിതകൾ എന്നിങ്ങനെ വിവിധ ബാച്ചുകളിലായി 800+ പേർക്ക് കോൽക്കളി പരിശീലനം നൽകിയിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ, ഗുരുക്കൾക്കുള്ള അവാർഡ്, ഫെലോഷിപ്പ് എന്നിവയും നേടിയിട്ടുണ്ട്. കേളപ്പൻ കായിക കലാകേന്ദ്രത്തിൻ്റെ പ്രധാന ഗുരുവും തായ്നേരി CS കളരി സംഘ സ്ഥാപകനും പ്രശസ്ത കളരി ഗുരുക്കളും ചികിത്സകനുമായിരുന്നു PP നാരായണ ഗുരുക്കളുടെ സ്മരണാർത്ഥം കേളപ്പൻ സർവീസ് സെൻ്റർ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അവാർഡിന് അർഹനായത് OP മുകുന്ദനാണ്. കളരി അഭ്യാസിയും കളരിപ്പയറ്റയും മുൻ സംസ്ഥാന ചാമ്പ്യനുമായ OP മുകുന്ദൻ തായ്നേരി സ്വദേശിയാണ്. മെയ് 19 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് അന്നൂർ ശാന്തിഗ്രാമിൽ നടക്കുന്ന 5th ബാച്ച് കോൽക്കളി ചരടുകുത്തിക്കളി അരങ്ങേറ്റത്തോടനുബന്ധിച്ച് കേളപ്പൻ സർവീസ് സെൻ്റർ പ്രസിഡന്റ് പി കമ്മാര പൊതുവാളിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ പി കമ്മാര പൊതുവാൾ, VM ദാമോദർ മാസ്റ്റർ, ഡോക്ടർ MK വേണുഗോപാലൻ, MP ഗംഗാധര, VM രാജൻ, AP സുധാകരൻ എന്നിവർ പങ്കെടുത്തു. നിർത്തിയിട്ട കാറിന് പിറകിൽ ബൈക്കടിച്ച് 2 മരണം. റോഡരികിൽ നിർത്തിയിട്ട കാറിന് പിറകിൽ ബൈക്കടിച്ച് ചെറുകുന്ന് കണ്ണപുരം സ്വദേശികളായ യുവാക്കൾ മരിച്ചു. കണ്ണപുരം മൊട്ടമലിൽ ക്രിസ്തുക്കുന്നിലെ ജോയൽ ജോസഫ് 24, ചെറുകുന്ന് പാടിയിലെ ജോമോൻ ഡൊമനിക് 22 എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:30 തളിപ്പറമ്പ് ആലിങ്കൽ തിയേറ്ററിന് സമീപത്താണ് അപകടം. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ട കാറിൽ ഇടുക്കിയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഇവർ ബന്ധുക്കളാണ്. ജോയൽ ജോസ് പരേതനായ ജോസിൻ്റെയും സീമയുടെയും മകനാണ്. ഡൊമനിക്കിൻ്റെയും ജോസ്റ്റിയുടെയും മകനാണ് ജോമോൻ ഡൊമനിക്, സഹോദരൻ ജാക്സൺ. ഊർജ്ജ സംരക്ഷണ ക്ലാസ് നടത്തി. വേനൽക്കാലത്തെ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് വൈസ് പ്രസിഡന്റ് CP പ്രദീപ് പ്രസീത ഉദ്ഘാടനം ചെയ്തു. ജി സന്തോഷ് കുമാർ സംസാരിച്ചു. EMC റിസോഴ്സ് പേഴ്സൺ KV തമ്പാൻ ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ MC ഷീജ സ്വാഗതവും BK ഉല്ലാസ് നന്ദിയും പറഞ്ഞു. പള്ളിയമ്മുല പ്രണവ് റിസോർട്ടിൽ PK ബൈജു ക്ലാസ് എടുത്തു. റോഡ് പണിക്കിടെ കോൺക്രീറ്റ് യന്ത്രം പിന്നോട്ടിട്ടുണ്ട്. സ്ത്രീ തൊഴിലാളി മരിച്ചു, ഭർത്താവിന് പരിക്ക്. കണ്ണാടിപ്പറമ്പിലാണ് സംഭവം. ഇന്ന് രാവിലെ 11 മണിയോടെ പുല്ലുപ്പി പള്ളിപ്പുറം റോഡിലാണ് സംഭവം. സ്ത്രീ തൊഴിലാളിയാണ്, ഭർത്താവ് പരിക്കേറ്റിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശി സിദ്ര 45 മരിച്ചത്. കുന്നിന് മുകളിലേക്ക് യന്ത്രം എത്തിക്കുന്നതിനിടെ താഴേക്ക് പതിക്കുകയായിരുന്നു. നാട്ടുകാർ പറഞ്ഞു പിന്നിൽ നിൽക്കുകയായിരുന്ന ദമ്പതികളുടെ ദേഹത്താണ് പതിച്ചത്. പരിക്കേറ്റ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിച്ചു. നിദ്രയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കാട്ടാന വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ തിരിഞ്ഞു. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കിടയിൽ. 6th ഫാമിൽ കാട്ടാനയെ തുരുത്തുന്നതിൻ്റെ വനം വകുപ്പിന്റെ ജീപ്പിന്റെ നേരെ കാട്ടാനയും കുട്ടിയും തിരിഞ്ഞു. ഇരിട്ടി ഡെപ്യൂട്ടി KGJ-യിലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ, ഡ്രൈവർ അഭിജിത്ത് എന്നിവരാണ് ജീപ്പിലുണ്ടായിരുന്നത്. കാട്ടാനയും കുട്ടിയും ജീപ്പിന് നേരെ വന്നപ്പോൾ ജീപ്പ് പുറകോട്ടെടുക്കുകയും ഒച്ച വെച്ച് മാറ്റും കാട്ടാനയും കുട്ടിയെയും ഭയപ്പെടുത്തിയതോടെ ഇവ ദിശമാറി പോയതിനാലാണ് ഇവ രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം.
ആറാം ബ്ലോക്കിലെ സംഭവം. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത